രാജ്യത്ത് ഐശ്വര്യം ഉണ്ടാകാനും സാമ്പത്തിക പുരോഗതി കൈവരിക്കാനും ഗുജറാത്ത് തിരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ ഏറ്റവും മനോഹരമായ ഒരു നിർദ്ദേശവുമായി വന്നത് അരവിന്ദ് കെജ്രിവാളാണ് അദ്ദേഹം പറഞ്ഞത് ലക്ഷ്മി ദേവിയുടെയും മറ്റ് ഭഗവാൻമാരുടെയും ഒക്കെ ചിത്രങ്ങൾ നോട്ടിൽ അടിക്കണം എന്നുള്ളതാണ് അങ്ങനെ അടിച്ച രാജ്യങ്ങൾ ഇതേ കൊണ്ട് കയറുന്നു എന്നും അദ്ദേഹം പറഞ്ഞു ഇത് കേട്ട എൻ്റെ ടീമിലെ സഹപ്രവർത്തകർ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച ശേഷം അവർ ഒരു പുതിയ നോട്ടിറക്കി ആ നോട്ടിൽ ദേ ഈ ഭാഗ്യവാൻ്റെ പടമാണ് വെച്ചിരിക്കുന്നത് അടിപൊളി ഭാഗ്യവാൻ്റെ പടം അത് മറ്റാരുമല്ല നമ്മുടെ അരവിന്ദ് കെജ്രിവാൾ ജി അദ്ദേഹത്തിൻ്റെ പടം എന്താണ് ഈ ചിത്രത്തിൽ വെച്ച് അടിക്കാൻ കാരണം എന്ന് ചോദിച്ചാൽ അത് വേറൊന്നും കൊണ്ടല്ല അതിന് മൂന്നാല് കാരണങ്ങളുണ്ട് അതിൽ ആദ്യത്തെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയുന്നത് ഹിന്ദു ദൈവങ്ങളുടെ പടം വെക്കണമെന്നുള്ളതാണ് അപ്പോൾ റിസർവ് ബാങ്കിനൊക്കെ ഹിന്ദു ദൈവങ്ങളുടെ പടം വെക്കണമെങ്കിൽ ഞാൻ ഹിന്ദു വിശ്വാസികളായ സഹോദരന്മാരോട് ആലോചിക്കുമ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് മുപ്പത്തിമുക്കോടി ദൈവങ്ങളുണ്ട് എന്നാണ് പറയുന്നത് വ്യത്യസ്ത രൂപത്തിൽ വ്യത്യസ്ത അവതാരങ്ങളായി അപ്പോൾ അതെല്ലാം കൂടി അച്ചുണ്ടാക്കി വെക്കുക എന്ന് പറയുന്നത് റിസർവ് ബാങ്കിന് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ട് ഇത്തരമൊരു ഉറച്ച ആശയം ഹൃദയത്തിലുണ്ടായ ദൈവങ്ങളെയെല്ലാം നോട്ടിലും സാമ്പത്തിക ക്രമത്തിലുമൊക്കെ കണ്ട സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായ ഈ ഇദ്ദേഹത്തിൻ്റെ ചിത്രം തന്നെ വെച്ചാൽ ഇത്രയും പേരെ വെക്കുന്നതിന് കാരണമായി തീരും അതിൻ്റെ പ്രതിഫലവും കിട്ടും അതിൻ്റെ പുണ്യവും കിട്ടും അതുകൊണ്ടാണത്രേ ഇദ്ദേഹത്തിൻ്റെ ചിത്രം വെക്കുന്നത് ഉചിതമാണെന്ന് നമ്മുടെ കുട്ടികൾ പറയുന്നത് ഇനി രണ്ടാമതായി ഈ ചിത്രം വെക്കുന്നതിന് പിന്നിൽ മറ്റൊരു കാരണമുണ്ട് ആ കാരണം വേറൊന്നുമല്ല അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ ചിത്രങ്ങൾ ഐശ്വര്യം ഉണ്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇന്നത്തെ ദൈവവിശ്വാസികളുടെ കരങ്ങളാൽ എല്ലാ ദൈവങ്ങളും ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെടുകയും വഞ്ചിക്കപ്പെടുകയും ചതിക്കപ്പെടുകയും ചെയ്യുന്നൊരു കാലമാണ് ഈ പടച്ചതമ്പുരാനും ദൈവവും പ്രവാചകന്മാരും ഒക്കെ പറഞ്ഞു വെച്ചു പോയതിൻ്റെ ഒരു കസ്റ്റമൈസ്ഡ് വേർഷൻ നമ്മുടെയൊക്കെ ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കി അതൊക്കെ ഉപയോഗിച്ച് അധികാരവും കാശും ഒക്കെ പിടിക്കുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത് അങ്ങനെ ചിന്തിക്കുമ്പോൾ അവർക്കൊക്കെ ഇന്ന് നമ്മളെക്കാൾ ഭാഗ്യം കുറവാണ് എന്ന് ചിലപ്പോൾ പറയേണ്ടി വരും ആ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും മഹാഭാഗ്യവാനായ മനുഷ്യനും ഐശ്വര്യമുള്ള മനുഷ്യനും എല്ലാ പ്രഭാതത്തിലും കണി കണ്ടുണരാൻ കഴിയുന്ന ഒരു മുഖവും കെജ്രിവാൾ ജിയുടേതാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു അഴിമതി വിരുദ്ധ പോരാട്ടം എന്ന പേരിൽ നടത്തിയ ഒരു നാടകത്തിൽ കൂടെ നിൽക്കുന്നവരെ എല്ലാം കൈകാര്യം ചെയ്ത് ആരുമായി ഒരു ബാധ്യതയും ഉത്തരവാദിത്വവും ഇല്ലാതെ ഒറ്റയ്ക്ക് അധികാരം പിടിക്കാൻ കഴിഞ്ഞ ഇന്ത്യയിലെ ഏക നേതാവാണ് അദ്ദേഹം ബാക്കി എല്ലാവർക്കും ആരോടെങ്കിലുമൊക്കെ ബാധ്യതയുണ്ട് ഇപ്പോൾ ബി ജെ പിയുടെ അമിത്ഷയും മോഡിയുമാണ് എല്ലാം എന്ന് പറയുമ്പോഴും അതിൻ്റെ പിന്നിൽ ഒരു ആർ എസ് എസ് സ്ട്രക്ചറുണ്ട് കോൺഗ്രസിലെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുമാണ് എല്ലാം എന്ന് പറയുമ്പോഴും അവരെയും ചോദ്യം ചെയ്യുന്ന ഒരു നേതൃനിര രണ്ടാം നിരയിലോ അവരോടൊപ്പമോ ഒക്കെയുണ്ട് എന്നാൽ അങ്ങനെ ഒരു തടസ്സവുമില്ലാതെ വളരെ യഥേഷ്ടം അധികാരം കൈപ്പിടിയിൽ ഒതുക്കാനും ആസ്വദിക്കാനും ആളുകളെ കളിപ്പിക്കാനും കഴിഞ്ഞിട്ടുള്ള ഏറ്റവും ഐശ്വര്യമുള്ള ഒരു മഹാനായ ഭാഗ്യവാൻ ഈ മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ ഈ മനുഷ്യൻ്റെ ചിത്രം ഈ നോട്ടിൽ വരുന്നത് എന്തുകൊണ്ടും ഉചിതമാണ് അതിലൂടെ നോട്ടിൻ്റെ ഐശ്വര്യവും ഇത് കാണുന്നവരുടെ ഐശ്വര്യവും രാജ്യത്തിൻ്റെ ഐശ്വര്യവും അദ്ദേഹം തന്നെ പറഞ്ഞ ഭാഷയിൽ വർദ്ധിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഹതഭാഗ്യവാന്മാരായ ദൈവങ്ങളെക്കാൾ ഭാഗ്യവാനായ ഈ മനുഷ്യനാണ് യഥാർത്ഥത്തിൽ ഐശ്വര്യം കൊണ്ടുവരാൻ കഴിയുന്ന ഏക മനുഷ്യൻ പിന്നെ ചിലവ് കുറഞ്ഞ ഭരണത്തിലൂടെ അഴിമതിരഹിത ഭരണത്തിലൂടെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ വിശ്വസിപ്പിച്ച് കൈയടിച്ച് നിൽക്കുമ്പോൾ ഇതിനേക്കാൾ നല്ലൊരു ചിത്രം ഏതാണ് അതാണ് രണ്ടാമത്തെ കാര്യം ഇനി മൂന്നാമതായി ഇദ്ദേഹത്തിൻ്റെ ചിത്രം എന്തുകൊണ്ടാണ് ഉചിതമാകുന്നതെന്ന് ചോദിച്ചാൽ അത് വേറൊന്നും കൊണ്ടല്ല നമ്മൾ ഈ ചരിത്രത്തിലൊക്കെ ഈജിപ്തിലെ ഒക്കെ ഫറോവമാരുടെ ശരീരം മമ്മികളാക്കി സംരക്ഷിച്ചിട്ടുണ്ടല്ലോ ഖുർആാനിലൊക്കെ പറയുന്നുണ്ട് അത്ര എല്ലാ കാലത്തേക്കും സൂക്ഷിച്ചു വെക്കും എന്നൊക്കെ അപ്പോൾ അതുപോലെ ഇങ്ങനെ ഒരാളിൻ്റെ മുഖം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എല്ലാവരും ഓർത്തിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എങ്ങനെ വന്നു എങ്ങനെ വരുന്നു ഇരുന്നപ്പോഴെങ്ങനെ എഴുന്നേറ്റപ്പോഴെങ്ങനെ തുടരുമ്പോൾ എങ്ങനെ അധികാരം പിടിച്ചെടുക്കാൻ പോഴെങ്ങനെ എന്നൊക്കെ പറയുന്നതിന് യാതൊരു ലജ്ജയും ഇല്ലാതെ നമ്മൾ സാധാരണ ഈ പൂമ്പാറ്റയൊക്കെ ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ ലാർവ പ്യൂപ്പ എന്നൊക്കെ പറയുന്നത് പോലെ അതിൻ്റെ വ്യത്യസ്ത സ്റ്റേജുകളിൽ വ്യത്യസ്ത രൂപവും രീതികളും മാറുന്ന മനോഹരമായ ഒരു രാഷ്ട്രീയ ഓന്ത് എന്ന് വേണമെങ്കിൽ പറയാവുന്ന അങ്ങനെ പറഞ്ഞാൽ ഓന്തിന് പോലും നാണക്കേടാവും കാരണം അതിനൊന്നോ രണ്ടോ നിറവേ മാറ്റാൻ കഴിയൂ ഇത്രയും നിറങ്ങൾ മാറാൻ കഴിയില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരാളിൻ്റെ മുഖം അവിടെ ഇരിക്കുന്നത് എല്ലാ കാലത്തേക്കും ഓർത്തിരിക്കാൻ വളരെ വളരെ നല്ലതാണ് അതുകൊണ്ട് തന്നെ അങ്ങയുടെ ചിത്രമാണ് ഏറ്റവും ഉചിതമായ ചിത്രം ആ ചിത്രമാണ് ഇതിൽ തന്നെ വയ്ക്കേണ്ടതും കാരണം വേറൊന്നും കൊണ്ടല്ല ഇങ്ങനെ മാറിയിട്ടുള്ള ആരുമില്ല അപ്പം വരും കാലങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നവർ ഇങ്ങനെ ഒരു മുഖം നോട്ടിലുണ്ടായിരുന്നുവെന്നും ഇതൊരു പ്രതീകമാണെന്നും നാളുകളിൽ ഇനിയും ധാരാളം പേർ ഇതുപോലെ വരാനുണ്ടെന്നും അതിന് നല്ലൊരു ഓർമ്മപ്പെടുത്തലായി ഈ ചിത്രമാണ് ഉണ്ടാവുക നിങ്ങളെല്ലാവരും യോജിക്കുമോ എന്ന് എനിക്കറിയില്ല ഏതായാലും ഈ കാര്യത്തിൽ ഈ മൂന്ന് ഘടകങ്ങൾ നോക്കുമ്പോൾ നൂറിൽ നൂറ് മാർക്കും ഈ നോട്ടിൽ ഇദ്ദേഹത്തിൻ്റെ ചിത്രം വരുത്തുന്നതിനാണ് എളുപ്പമാവുക പിന്നെ അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ ചില സഹപ്രവർത്തകരായ ആളുകളുണ്ട് പണ്ട് ഈ ഡൽഹി രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു ഉന്നതനായ ഡൽഹിയിൽ വർഷങ്ങളോളം തുടരുന്ന ഒരു ഒരു മലയാളി എന്നോട് പറഞ്ഞത് ആദ്യം കുറേ സാമൂഹ്യ വിരുദ്ധരെയൊക്കെ കോൺഗ്രസ് കൊണ്ടുപോയി പിന്നുള്ളവരെയൊക്കെ ബി ജെ പിയും കൊണ്ടുപോയി അവസാനം ഒട്ടും കൊള്ളാത്ത സാമൂഹ്യ വിരുദ്ധരെയൊക്കെ മറ്റ് ചില പാർട്ടികളും കൊണ്ടുപോയതിൻ്റെ കൂട്ടത്തിലാണ് ഇദ്ദേഹത്തിനൊക്കെ അനുയായികളെ കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ തന്നെ പടമാണെങ്കിൽ അനുയായികൾക്ക് വേണമെങ്കിൽ യഥേഷ്ടം അടിക്കുകയും ചെയ്യാൻ സൗകര്യം ഉണ്ടാവും ഏതായാലും അതുകൊണ്ട് ഈ ഒരു വ്യത്യസ്തമായ നോട്ട് ഞങ്ങൾ പുറത്തിറക്കി